നമ്മളെ എൻഎസ്എസിന്റെ കീഴിലെ നമ്മള് ക്ലീനിങ്ങിലല്ലേ നമ്മള് കൂട്ടായി വീച്ചിലാട്ടെ ക്ലീനിങ്ങിന് വന്നിട്ടുള്ളത്. അപ്പൊ ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഇവിടുത്തെ വൈബ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പൊ നേരെ വീട്ടിലേക്ക് പോവാം ഗൈസ്. അപ്പോ വന്നപ്പോ തന്നെ ഒരു വർക്ക് കൊടുക്കുന്നുണ്ട്, നല്ല വർക്കിങ്ങാണ്. അതിലൊക്കെ നോക്കി എജാതി ഇറങ്ങി. അക്ഷയ് മെനക്കെട്ടിരുന്ന് വർക്കണ കേട്ടാ. അതിന്റെ കൂടെ ഒരാളുണ്ട്, ആര് പേരെന്താ? സനദിയ. വലിയ സിംഗറാ? പാട്ടാടോ? നമ്മളെ ഷാമിൽ തട്ടോ ഒറ്റയ്ക്ക് ഇരുന്ന് വെറുക്കണ. എൻ എസ് എസിന്റെ ആത്മാർത്ഥത ഓവറാ. കയറൊക്കെ എങ്ങനെട്ടാ പണി? പണി ഞങ്ങള് അതിഗംഭീരമായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് ചാക്ക ഇറക്കിന്റെ ടീമാട്ടോ ഞങ്ങള്. മിസ്സൊക്കെ അടിപൊളി ഒരു പണി. നമ്മളെ എൻ എസ് എസിന്റെ സാറായിട്ട് അറക്കെടുക്കണ നോക്കി. നമ്മളെ പിള്ളേരൊപ്പം നിന്നിട്ടാട്ടാ ഒറ്റക്ക് നിന്നിട്ട് ആത്മാർത്ഥമായിട്ട് പണി. അപ്പൊ എല്ലാരും അടിപൊളിയായിട്ട് വർക്കിലായിട്ട്. നമ്മളെ ലുക്കുമാനൊക്കെ നോക്കി ഇങ്ങനെ വർക്ക് എടുത്തിട്ട് ക്ഷീണുണ്ടെങ്കിൽ ക്ഷീണ. എന്താ മേൽക്ക് ഇടക്കെടുക്കുന്ന ആൾക്കാരല്ലേ? എപ്പോഴും ഏകദേശം ഇവർക്ക് അച്ചറ വെറുക്കാൻ പറഞ്ഞിട്ട് പെറുക്കി കൊടുത്ത സാധനം നോക്കിട്ട് പെണ്ണൊക്കെ ഇതായിപ്പോ കൊറച്ച് ടീമിനെ കാണിച്ചിട്ടോ മുങ്ങി നടക്കണോ എന്നൊരു സംശയം ഇട്ടിട്ടാ. അവര് വെയില് കൊള്ളാതെ ഉഡായി പണി. അതിനാനൊരു ടീം ആശാൻ കൈഫാട്ടാ. ഇത്ര തണലത്ത് പണിയിരിക്കാ. ഓരോ സാഹസിക പ്രതിഭാസം അല്ലേ. എന്താണ് അതിന് കയറി വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം പറഞ്ഞു കച്ചറ വെക്കണത്. പണിയെടുക്കുക ഏച്ചിട്ട് ഇങ്ങനെ ക്യാമറ എടുക്കാൻ സാർമാരട്ടാ. കുട്ടികളൊക്കെ കട്ടൊക്കെ നിന്ന് സപ്പോർട്ട് ചെയ്തില്ലാ. എൻ എസ് എസ് വളണ്ടിയേഴ്സ് എടുക്കണ കാട്ടി പണി സാർമാർ എടുക്കുന്നൊരു സംശയമുണ്ട്. അവർ വർക്ക് എത്ര മൊത്തമായിട്ട് നമ്മൾ അവിടെ നിന്ന് കൂട്ടിയിലോട്ടാ. നമ്മളെ കോളേജിലെ പിള്ളേർ എങ്ങനെയുണ്ട്? നല്ല കുട്ടികൾ, എല്ലാ കുട്ടികളൊക്കെയും ഉഷാറായി ജോലി ചെയ്തിരിക്കുന്നു. നല്ല വെയിലും കൊള്ളുന്നുണ്ട്. അതാണ് നമ്മളെ പിള്ളേർ. സി ടി കോളേജിലെ പിള്ളേർ എങ്ങനെയാണ്? നമ്മളെ ഫാദറൊക്കെ മെനക്കെട്ട് പണിയിരിക്കുന്നുണ്ട് കേട്ടാ. ഗേസ്, അപ്പം നമ്മളെ ക്ലീനിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളെ ഫുഡ് കഴിക്കുന്ന ടൈമാണ്. ഫുഡ് അപ്പോൾ എല്ലാവരും കൂടി കൂടുന്ന ആട്ടുണ്ടായി. നമ്മൾ ഉച്ചയ്ക്ക് എല്ലാവരും കഴിക്കുകയാണ്. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് എങ്ങനെ ഉണ്ട് പറഞ്ഞതാ? ഗേസ്, അപ്പം ഞാൻ ഫുഡ് കഴിക്കുന്ന ടൈമാട്ടോ. നമ്മളെ ഫുഡ് കഴിച്ചിട്ട് എങ്ങനെ അഭിപ്രായമുള്ളത്? നമ്മളെ ഫുഡ് എങ്ങനെയുണ്ട്? അടിപൊളി ഫുഡ് കൊടുത്ത് സെറ്റ് അല്ലേ? ഫുഡ് എങ്ങനെയുണ്ട് ഫുഡ് അടിപൊളിയാണ്. പക്ഷെ എന്താണ് പിള്ളേർ കഴിച്ചിട്ട് മതി ഞാൻ കഴിക്കാൻ. ഓ, അത്ര ആത്മാർത്ഥത നമ്മുടെ പിള്ളേരെ. എനിക്ക് പിന്നെ എന്തെങ്കിലും ഇതുപോലെ എല്ലാവരും ും ശ
അപ്പോൾ ഗായ്സ് പാട്ടും കാര്യങ്ങളും കഴിഞ്ഞ് നമ്മളെ അവിടെ തന്നെ വള്ളം കളി മത്സരം നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കാണാമെന്ന് കേട്ടോ ഗായ്സ്. അപ്പോൾ നമ്മളെ ടീം വരുന്നുണ്ട്, ഒരേ ജയിച്ചാണ് വന്നിട്ട് ഗായ്സിനെ ജയിച്ച് കണ്ടിട്ട് ആര് ജയിക്കുന്നുണ്ട്. ഞാൻ മോൻ അവിടെ മാറി കിടക്കാൻ പറഞ്ഞിട്ടാ രണ്ട് ഓരോ ജയിച്ച് വരുന്നുണ്ട്. അതും പറയാനില്ല ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യട്ടെ. നമ്മള് വള്ളംകടി കൂടി ലാസ്റ്റ് നമ്മള് കണ്ടിട്ടുണ്ട്. തൂക്കുപാലത്തിനോക്കാറുണ്ട്, തൂക്കുപാലത്തിന് കൂടി കയറാണ്ട് എന്നിട്ട് പറഞ്ഞാൽ നടക്കുന്നൊന്നും അറിയില്ല. ഏതായാലും നമ്മൾ രാവിലെ വന്നിട്ട് ക്ലീനിങ് നമ്മൾ ഉച്ചയ്ക്ക് നമ്മൾ ഫുഡൊക്കെ കഴിച്ചില്ല. കമ്മ്യൂണിറ്റി ഫുഡായിട്ട് എല്ലാവരും വീട്ടിൽ നിന്ന് ഫുഡ് കൊടുത്തിട്ട് നമ്മൾ കഴിച്ചാണ്. ഗൈസ്, അപ്പോൾ നമ്മളെ അടുത്ത വീഡിയോ എത്ര കേട്ടോ, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമ്മളിപ്പോൾ ലാസ്റ്റ് നമ്മൾ വള്ളംകളിയും കാര്യങ്ങളും കണ്ട് സെറ്റ് അല്ലെന്ന്. അപ്പോൾ വീഡിയോയിൽ വോയിസിൻ്റെ ചെറിയ പ്രശ്നം ഉണ്ടായിരിക്കും, അതൊന്ന് ക്ഷമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. പുതിയൊരു ഡേറ്റ് കാണാം. ബൈ.